अगजानन पद्मार्कं गजानन महर्निशं अनेकदंतं भक्तानां एकदंतमुपास्महे। ॐ गं गणपतये नमः। सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारंभं करिष्यामि सिद्धिर्भवतु मे सदा। ॐ सं सरस्वती नमः। सदाशिवसमारंभां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां। ॐ गुंगुरुभ्यो नमः। अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मद्गुरो नाथा जनकाय नमो नमः। अखिलानपराधान्मे क्षमस्व करुणाम्बुधे प्रसीदमल्प्रिये नाथे मातृरूपे नमोस्तुते। मूकं करोति वाचालं पंगुं लंघयते गिरिं यल्कृपातमहं वंदे परमानन्दमाधव। अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मद्गुरो नाथा श्रीकृष्णाय नमो नमः। अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्ष जनार्दन। कृष्णन् एन्नुडे मनसे निरयणं കണ്ണീരുമാഞ്ഞിടണം കൃഷ്ണൻ നൽകണമെന്നുമേ സുഖദവും സമ്പത്തും ഐശ്വര്യവും। കൃഷ്ണൻ എന്നുടെ ഈശ്വരൻ ഗുരുവരൻ സ്നേഹിച്ചൊരാത്താതനും കൃഷ്ണൻ തന്നെ എനിക്കു വിശ്വമഖിലം കൃഷ്ണ തൊഴുന്നേനഹം। വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം। ശബ്ദങ്ങളെ ദാസരയെന്ന പോലെ ശരിക്കു കീഴ്നിർത്തിന ശക്തിയുക്തൻ തനിച്ചുമൂവാണ്ടിട കൊണ്ടു സാക്ഷാൽ ശ്രീഭാരതം തർജ്ജമ ചെയ്ത ധീരൻ।
पीतांबरम करविराजित शंखचक्र कौमोदगी सरसिजम करुणा समुद्रम राधा सहायम अतिसुंदर मंदहासम वातालये शमनिशम हृदि भावयामि श्री गुरुवायुरपाशरणम् भारतम् महाभारतम् भारतम् अमृतसागरम् भारतभूमिल व्यासविरचित भारतम् महाभारतम् भारतभूमिल व्यासविरचित भारतम् महाभारतम् भगवान् कृष्णन् नल्गिय गीता भक्तर्कमृत सागरम् भारतम् महाभारतम् भारतम् अमृत सागरम् मधुरम् निरयुं कथगलनेकम् माधवलीला सागरम् मानव मन मदिल धर्माधर्म मदिलुगल केट्टुं गीतकम् भारतम् महाभारतम् भारतम् अमृत सागरम् हालास्य नाथंगे पुत्रन् गणपति हा तंडे कैगलाल तीर्थ ग्रंथम् हृदयेश्वरन् कृष्णन् सारथियाय पोर् हस्तिनपुरी धर्मजन्नु स्वंदम् भारतम् महाभारतम् भारतम् अमृत सागरम् भावतलतिल भावन चेत्तुरु भासुर चरितं भारतं भाग्यं यन्नतु कृष्णं तं संभावनयन्नतु निश्चयं भारतं महा भारतम् भारतम् अमृत सागरम् രണവേദികയിൽ രക്തം കൊണ്ടൊരു രംഗം തീർത്തൊരി നാടകം രക്ഷകനായി കൃഷ്ണൻ എന്നൊരു ലക്ഷ്യം നൽകും പുസ്തകം ഭാരതം മഹാഭാരതം ഭാരതം
അമൃത സാഗരം. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. തുമ്പുരു നാരദമുനികൾ ചൊല്ലും തത്വം ശ്രീഹരി സംഗീതം. ഭാരതം മഹാ ഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം മഹാ ഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം കഥാമൃത സാഗരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മഹാഭാരത കഥാകഥനത്തിൽ പുതിയൊരു പർവ്വത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. സ്ത്രീപർവം എന്ന് അറിയപ്പെടുന്ന ഈ പർവ്വത്തിൽ ധൃതരാഷ്ട്ര മഹാരാജാവിനെ സഞ്ജയൻ സാന്ത്വനിപ്പിക്കുന്ന രംഗം. മക്കൾ മുഴുവൻ മരിച്ചു. അങ്ങനെ ഇരിക്കുന്ന ആ മഹാരാജാവിനെ ജനമേജയൻ വൈശമ്പായനോട് ചോദിക്കുകയാണ്. ഇവിടെ ദുര്യോധനനും സൈന്യങ്ങളും ഒക്കെ അതിദാരുണമായി കൊല്ലപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ അതറിഞ്ഞ ധൃതരാഷ്ട്രര് ധർമ്മപുത്രര് കൃപർ ഇവരെന്തൊക്കെയാണ് ചെയ്തത്, സഞ്ജയൻ എന്തൊക്കെയാണ് പറഞ്ഞത്, അശ്വത്ഥാമാവിൻ്റെ അതിനീചമായ കർമ്മം ശാപവൃത്താന്തം അതൊക്കെ ഞാൻ കേട്ടു. വൈശമ്പായനം പറഞ്ഞു 100 മക്കളും മരിച്ച് സത്യത്തിൽ ഒരു മരത്തിൻ്റെ ശിഖരങ്ങൾ മുഴുവൻ വെട്ടിമുറിച്ചതുപോലെയായി. തൻ്റെ നിലനിൽപ്പിനായിട്ട് ഇനി തൻ്റെ ആ പൈതൃകം കാത്തു സൂക്ഷിക്കാനുള്ള ആളുകൾ 100 പേരും മരിച്ചു. അതാണ് ഇവിടെ സഞ്ജയൻ പറയുകയാണ്, ധൃതരാഷ്ട്ര മഹാരാജാവേ ഒക്കെ കഴിഞ്ഞു, ഇനി ദുഃഖിച്ചിട്ട് കാര്യമില്ല അല്ലേ. ഒരു കാര്യം കഴിഞ്ഞിട്ട് പിന്നെ കരഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്. ഇതൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണെങ്കിലും നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. മരിച്ചു കഴിഞ്ഞാലൊക്കെ നമ്മൾ കരയും. മരിച്ചു കഴിഞ്ഞിട്ട് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മരിച്ച ആള് ഇന്നേ വരെ തിരിച്ചു വന്നിട്ടില്ല, ഇനി തിരിച്ചു വരുന്നു തോന്നണില്ല. ഇനി തിരിച്ചു വന്നാൽ തന്നെ നമുക്ക് സന്തോഷമല്ല ഉണ്ടാവുക, മറിച്ച് പേടിയാണ് ഉണ്ടാവുക. 18 അക്ഷൗഹിണികൾ നശിച്ചു. അങ്ങയുടെ പുത്രന്മാര് മറ്റ് പല നാടുകളിൽ നിന്നും എന്നെത്തിയ ധീരന്മാരും വീരന്മാരുമായിരിക്കുന്ന രാജാക്കന്മാരെ യോദ്ധാക്കള്, പിതാക്കൾ, ഗുരുക്കന്മാർ, പുത്രപൗത്ര ബന്ധുമിത്രാദികൾ ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാനുള്ളത്? അവർക്ക് വിധിയാം വണ്ണം അവരുടെ ശേഷക്രിയകൾ കഴിപ്പിക്കുക. തളർന്നുപോയി ധൃതരാഷ്ട്ര മഹാരാജാവ്. പറഞ്ഞു, എല്ലാവരും നഷ്ടപ്പെട്ട് ചിറകറ്റൊരു പക്ഷി പോലെയായി എൻ്റെ ജീവിതം. ഞാനിങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? ബന്ധുക്കളില്ലാതെ ഞാൻ അന്ധനായി ഈ ലോകത്ത് ഇങ്ങനെ കിടക്കും. ഭാർഗവൻ, നാരദൻ, വ്യാസൻ, കൃഷ്ണൻ, സുഹൃത്തുക്കൾ, ഇങ്ങനെ
ആരാധ്യരായ പലരും എന്നെ ഉപദേശിച്ചു. പക്ഷേ പുത്രനെ ഉപേക്ഷിക്കൂ, വൈരം ഉപേക്ഷിക്കൂ, പുത്രനെ നിയന്ത്രിക്കൂ പറഞ്ഞു തന്നു അവര്. പക്ഷെ ഞാനതൊന്നും കേട്ടില്ല, ശ്രദ്ധിച്ചില്ല. ഭീഷ്മരുടെ സ്നേഹോപദേശത്തെ ഞാൻ മാനിച്ചില്ല. ഇപ്പൊ ദുര്യോധനന്റെയും ദുശാസനന്റെയും കർണന്റെയും ദ്രോണാചാര്യരുടെയും എന്തിന് ഭീഷ്മ പിതാമഹന്റെയും വധം കേൾക്കുമ്പോ അതിങ്ങനെ എൻ്റെ ഹൃദയം വല്ലാതെ തകർക്കുന്നുണ്ട്. സഞ്ജയ, ഇത്രയും വലിയ ദുഃഖഭാരം ഞാൻ എന്തുകൊണ്ടാണ് ഏറ്റേണ്ടി വന്നത്? ഞാൻ ചെയ്ത പാപം എന്താണ്? ഈ ജന്മത്തിൽ ഒരു പാപവും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ജന്മത്തിൽ ചിലപ്പോൾ ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നോക്കൂ, ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖി ഞാനാണെന്ന് പറയേണ്ടി വരും. ഇവിടെ സഞ്ജയൻ പറഞ്ഞു, രാജാവേ, ഇനി വിലപിച്ചിട്ടൊരു കാര്യമില്ല. ശോകത്തെ ഉപേക്ഷിക്കുക. ജ്ഞാനവൃദ്ധരുടെ പല ശാസ്ത്ര സംബന്ധമായ ഉപദേശങ്ങളും ഋഷിവാക്യങ്ങളും അങ്ങ് ഓർക്കണില്ലേ? ദുര്യോധനൻ ആ യൗവനത്തിൻ്റെ പുളപ്പിൽ ചെയ്ത അഹന്തകൾ, ഇവിടെ അങ്ങയുടെ ഹിതം ആഗ്രഹിച്ചും കൊണ്ട് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പോലും വന്ന് അങ്ങയോട് സംസാരിച്ചിട്ടും അത് കേൾക്കാൻ അങ്ങ് തയ്യാറായില്ല. അതാണ് അങ്ങയ്ക്ക് പറ്റിയ തെറ്റ്. വികലമായ ബുദ്ധി സദാ ദുർവൃത്തരെ മാത്രം ഉപാസിച്ചു നിന്നു. അതാണ് കർണൻ, ദുശാസനൻ, ശകുനി, ചിത്രസേനൻ, ശല്യൻ തുടങ്ങിയവരെ ഉപദേശിച്ച അധർമ്മ മാർഗം, അതിലൂടെ പോയി ദുര്യോധനൻ. അതിനെ അങ്ങ് നിയന്ത്രിച്ചില്ല. ഭീഷ്മര്, ദ്രോണർ, വിദുരൻ, നാരദാദി യോഗീശ്വരന്മാര്, വ്യാസൻ നേരത്തെ പറഞ്ഞുലോ, പിന്നെ ശ്രീകൃഷ്ണൻ, അമ്മയായ ഗാന്ധാരിയുടെയും നിർദ്ദേശങ്ങൾ അങ്ങയുടെ മക്കൾ പ്രത്യേകിച്ച് ദുര്യോധനൻ കേട്ടതായിട്ട് പോലും നടിച്ചില്ല. അങ്ങ് ആ മകനെ പരിപൂർണമായി അംഗീകരിച്ചും കൊണ്ട് അവന് മൗനാനുവാദം കൊടുത്തു. അതല്ലേ ഉണ്ടായത്? ശ്രേഷ്ഠന്മാരുടെ ഉപദേശങ്ങൾ ശ്രദ്ധിക്കാതെ അത്യാഗ്രഹിയായി ക്ഷത്രിയർക്ക് സർവനാശം വരുത്തി. ഒരു ദുര്യോധനൻ മാത്രമല്ല മരിച്ചത്, 11 അക്ഷൗഹിണി സൈന്യം ഇപ്പുറത്ത്, 7 അക്ഷൗഹിണി സൈന്യം അപ്പുറത്ത്. അപ്പോ മധ്യസ്ഥനായി നിന്ന് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പൊ വേദനിക്കേണ്ടി വന്നത്. ഇനി ദുഃഖിച്ചിട്ടും പശ്ചാത്തപിച്ചിട്ടും ഒന്നും ഒരു കാര്യമില്ല. പിന്നെ പശ്ചാത്തപിക്കേണ്ടതായ ഒരു കാര്യവും മനുഷ്യൻ ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് പുത്രന്റെ ഉന്നതിയെ കരുതി അങ്ങ് സത്യത്തിൽ എന്തു ചെയ്തു? വാക്കുകളാകുന്ന കാറ്റും ലോഭമാകുന്ന നെയ്യുമൊഴിച്ച് ആളിക്കത്തിച്ചു. ആ മോഹാഗ്നിയിലാണ് അങ്ങയുടെ മക്കൾ മുഴുവൻ ഇപ്പോൾ വെന്തു നശിച്ചത്. വിദുരൻ ആ സമയത്ത് അവിടേക്ക് വന്നു. ധൃതരാഷ്ട്രർ പറഞ്ഞു, വിദുര, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ വിദുരൻ പറഞ്ഞു, ഈ ഉന്നതി പതനത്തിലും യോഗം വിരഹത്തിലും ജീവിതം മരണത്തിലും അവസാനിക്കും. വിദുരോപദേശം. ധർമാത്മാവായിരിക്കുന്ന വിദുരൻ പറയുകയാണ്, എവിടെയാണ് ഉന്നതി? പതനത്തിൽ, യോഗം വിരഹത്തിൽ, ജീവിതം മരണത്തിൽ, അതിലാണ് അവസാനിക്കുക. സർവജീവജാലങ്ങൾക്കും വിധിച്ചിട്ടുള്ളതാണിത്. യുദ്ധം ചെയ്താലും ഇല്ലെങ്കിലും സമയം വരുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആളും ഏറ്റവും പതിതനായിട്ടുള്ള ആളും, ശൂരനും ഭീരുവും നശിക്കും. എല്ലാറ്റിനെയും കാലം നശിപ്പിക്കുന്നു. കാലസ്വരൂപിയായ ഭഗവാൻ ഇല്ലാതെയാക്കുന്നു. ജീവിത സത്യമാണത്. സഹയാത്രികർ, ചിലർ കാലത്തിൻ്റെ വശത്തിലായി മുമ്പേ പോകുന്നു, ചിലർ പിന്നെ പോകുന്നു. യുദ്ധത്തിൽ വീരമൃത്യു വരിക്കുന്നു, സ്വർഗത്തിൽ മാന്യസ്ഥാനം നേടുന്നു. ആ മാന്യത യജ്ഞം, ദക്ഷിണ, തപസ്, വിദ്യ എന്നിവയിലൂടെ ലഭ്യമാവും എന്ന് തോന്നുന്നില്ല. ഉത്തമമായ സ്വർഗമാർഗം ഞാൻ ഉപദേശിച്ചു തരാമെന്ന് പറയുകയാണ്. യുദ്ധത്തിൽ പൊരുതി യശസ്സു നേടിയ ക്ഷത്രിയ മഹാത്മാക്കളെക്കുറിച്ച് ആലോചിച്ച് അങ്ങ് കരയാൻ പാടില്ല. ശോകാർത്തനായി അവരവരുടെ കർമ്മം കൈവിടാതിരിക്കുകയാണ് വേണ്ടത്. സംസാരയാത്രയിൽ ചിലപ്പോൾ അച്ഛനെ നഷ്ടപ്പെടും, ചിലപ്പോൾ അമ്മയെ നഷ്ടപ്പെടും, ചിലപ്പോൾ മകനെ നഷ്ടപ്പെടും, ഭാര്യയെ നഷ്ടപ്പെടും. അപ്പോൾ അവർ ആർക്കു വേണ്ടി, നാം ആർക്കു വേണ്ടി എന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്കുക. ജീവിതത്തിൽ മൂഢനായിട്ടുള്ള ആൾക്ക് ദുഃഖത്തിനും ഭയത്തിനും പല പല സന്ദർഭങ്ങളും ഉണ്ടാവും. പക്ഷേ പണ്ഡിതനോ? പണ്ഡിതൻ നിശ്ചലനായി, അനക്കമില്ലാത്തവനായി അങ്ങനെ നിൽക്കും. അതാണ് വേണ്ടത്. അപ്പോ കാലത്തിന് സത്യത്തിൽ ഇഷ്ടാനിഷ്ടങ്ങളില്ല. കാലം വരുമ്പോ എല്ലാം നശിക്കും. കാലം ഉറങ്ങിക്കിടക്കുന്നവരിൽ ഉണർന്ന് ജയം വരിക്കണു.
അനിത്യമായ യൗവനം, രൂപം, ജീവിതം, സമ്പത്ത്, ആരോഗ്യം, സൗഹൃദം, ഇതിലൊന്നും ബുദ്ധിയുള്ള ആളുകൾ ശ്രദ്ധ വയ്ക്കില്ല. അതൊക്കെ അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പം കാലത്തെ ഒഴിഞ്ഞു മാറ്റാൻ സാധിക്കില്ല എന്നാണ്. ദുഃഖത്തെ ഓർക്കാതെ കർമ്മനിരതനായിരിക്കുക എന്നുള്ളതാണ് ദുഃഖത്തിനുള്ള ഏക ചികിത്സ. അല്ലാതെ ഒരു ദുഃഖം വരുമ്പോൾ ദുഃഖിച്ചുകൊണ്ടിരുന്നാൽ എന്നും ദുഃഖം തന്നെ ഉണ്ടാവുള്ളൂ. ദുഃഖത്തെ ഓർക്കും തോറും അത് വർദ്ധിക്കും. ഇതൊക്കെ പിതൃമഹാശയൻ പറയുന്നത് നമുക്ക് ഈ കാലഘട്ടത്തിലും വളരെ കൃത്യമാണെന്ന് നമുക്ക് മനസ്സിലാവും. പ്രിയപ്പെട്ട വസ്തുക്കൾ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുക്കൾ, ഇതൊക്കെ നശിക്കുമ്പോൾ, അനിഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ മനുഷ്യർ സാധാരണ രീതിയിൽ ദുഃഖിക്കും. പണ്ഡിതന്മാരോ അവരുടെ പ്രജ്ഞ കൊണ്ട് മനോദുഃഖത്തെയും ഔഷധം കൊണ്ട് ശാരീരിക വ്യാധികളെയും നിയന്ത്രിക്കും. പൂർവകർമ്മഫലങ്ങൾ അനുഭവിക്കുന്നു എന്ന ബോധത്തോടുകൂടി എല്ലാത്തിനെയും ശാന്തചിത്തരായി സ്വീകരിക്കും. ആത്മാവിൻ്റെ മിത്രവും വൈരിയും ആത്മാവ് തന്നെയാണ്, അല്ലെങ്കിൽ മനസ്സു തന്നെയാണ്. സൽക്കർമ്മങ്ങൾക്കും ദുഷ്കർമ്മങ്ങൾക്കും അനുസരിച്ച് സുഖവും ദുഃഖവും ഉണ്ടാവുന്നു. ചെയ്തതു നേടും, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിക്കണം. അപ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്താൽ നല്ലത് കിട്ടും. അപ്പോൾ സുഖവും ദുഃഖവും അങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ പാപകർമ്മങ്ങളിൽ പ്രവേശിക്കാതിരിക്കും. ഇതാണ്. അപ്പൊ സുഭാഷിതങ്ങൾ, വിദ്രഭാഷയ എൻ്റെ പ്രിയപ്പെട്ട അനുജ, നീ പറയുന്ന ഈ സുഭാഷിതങ്ങൾ എൻ്റെ ദുഃഖത്തിന് വലിയ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. സ്വജനനാശം കൊണ്ടും അനിഷ്ടപ്രാപ്തി കൊണ്ടും ഉണ്ടാവുന്ന മനോദുഃഖത്തെ പണ്ഡിതന്മാർ എങ്ങനെയാണ് ഒഴിവാക്കുന്നത് ഒന്നുകൂടി വിസ്തരിച്ച് പറഞ്ഞു തരൂ. വിദുരം പറഞ്ഞു, ഈ ലൗകിക സുഖദുഃഖങ്ങൾ ശാശ്വതമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഈ ലോകം സത്യത്തിൽ ഏതുപോലെയാണ്? വിദുരമഹാശയൻ ഒരു ഉപമ പറയുന്നത് ഒരു വാഴത്തടി പോലെയാണ്. വാഴത്തടിക്ക് എന്താ കാതലില്ല അല്ലേ? പണ്ഡിത പാമരന്മാരും ധനിക ദരിദ്രരും എല്ലാവരും അവസാനം എന്ത് വരുന്നു? ചുടയിലയിൽ പോയി വീഴുന്നു, ശോകം വിട്ടുറങ്ങുന്നു എന്നാണ് മരണത്തിനെ കുറിച്ച് പറഞ്ഞത്. ക്ഷീണിച്ച് ശോഷിച്ച് അവശനായവനിൽ മറ്റുള്ളവർക്ക് എന്ത് വിശേഷം കാണാൻ പറ്റുക? ജീവിക്കുന്നവരുടെ കുലമാഹാത്മ്യങ്ങളും യോഗ്യതകളും അന്വേഷിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ഒന്നുമില്ല എന്നാണ്. മനുഷ്യദേഹം ഗൃഹം പോലെയാണ്. സ്ഥിതിഗതികളുടെ മാറ്റമനുസരിച്ച് മനുഷ്യൻ സ്വഗൃഹം വിട്ടുപോകുന്നത് പോലെ ആത്മാവ് ശരീരം വിട്ടുപോകുന്നു. ജീർണിച്ച വസ്ത്രം ത്യജിച്ചു ദേഹി അല്ലേ? ആ ദേഹി എന്ത് ചെയ്യണു? മുഷിഞ്ഞ നാറിയ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെ ഒരു ദേഹത്ത് നിന്ന് മറ്റൊരു ദേഹത്തിലേക്ക് പോകും. അത്രയുള്ളൂ. സ്വതന്ത്രനും അസ്വതന്ത്രനും കർമ്മഫലമായി വന്നു ചേരുന്ന സുഖദുഃഖഭാരം ചുമക്കേണ്ടി വരും. ഈ മണ്ണുണ്ടാക്കുന്ന ആളുകളില്ലേ, കുശവന്മാരേത് പറയും, അവര് മൺപാത്രം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നിർമ്മാണത്തിന്റെ പല ഘട്ടങ്ങളിൽ മണ്ണ് മുറിക്കുമ്പോൾ, മണ്ണ് കൊത്തിയെടുക്കുമ്പോൾ, ചക്രത്തിൽ കയറ്റി വയ്ക്കുമ്പോൾ, ഇറക്കി വയ്ക്കുമ്പോൾ, ചൂളയിൽ വെച്ച് ചുട്ടെടുക്കുമ്പോൾ, ഒരുപക്ഷെ മൺപാത്രം പൊട്ടിപ്പോയി എന്ന് വരാം. അതേപോലെയാണ് മർത്യജീവിതം. ചിലപ്പോൾ ഗർഭത്തിലാവും, ചിലപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞിട്ടാവും, ചിലപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞിട്ടാവും, ചിലപ്പോൾ കൗമാരത്തിലോ യൗവനത്തിലോ വൃദ്ധാവസ്ഥയിലോ ജീവിതം അവസാനിച്ചു എന്ന് വരാം. സംസാര സാഗരത്തിൽ മുങ്ങിയും പൊങ്ങിയും ഇരിക്കുമ്പോൾ കർമ്മബന്ധങ്ങൾ അവസാനിക്കും. അല്പബുദ്ധികൾ ഇതൊക്കെ ആലോചിച്ച് കരഞ്ഞും കൊണ്ടേയിരിക്കും. പക്ഷെ പണ്ഡിതന്മാരോ, അവര് ആ ജീവിതഗതിയെ മനസ്സിലാക്കിയ ആളുകളാണ്. ഒരു ഉപമ പറയുകയാണെങ്കിൽ, കുട്ടികളെ ബലൂൺ തട്ടി കളിക്കാറുണ്ട്. അത് പൊട്ടുമ്പോൾ കുട്ടികൾ കരയും. പക്ഷേ ആ ബലൂൺ വാങ്ങിക്കൊടുത്ത അച്ഛനും അമ്മയും കരയാറില്ല. കാരണം എന്താ? ആ അച്ഛനും അമ്മയ്ക്കും അറിയാം ഇത് പൊട്ടുന്നതാണ് ഈ ബലൂൺ. ഇതേപോലെ ഈ ജീവിതം എപ്പോൾ വേണമെങ്കിലും നശിക്കാവുന്നതാണ്, കേവലം ക്ഷണഭംഗുരമാണ് എന്ന് തിരിച്ചു വന്ന് എന്ന ആ തിരിച്ചറിവുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ദുഃഖിക്കേ ഇടവരില്ല. ജന്മം മുതൽ ജീവികളുടെ ക്രിയകൾ ആരംഭിക്കുന്നു. അഞ്ചാം മാസത്തിൽ ഗർഭപാത്രത്തിൽ താമസമുറപ്പിച്ച് മാംസവും ചോരയും ചേർന്ന് ആ സർവാംഗപൂർണമായിരിക്കുന്ന കരചരണാദി അവയവങ്ങളോടുകൂടിയ ഗർഭമായിട്ട് തീരുന്നു. തലകീഴായി ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ക്ലേശങ്ങൾ സഹിച്ച് ഭൂമിയിലേക്ക് എത്തുന്നു. പിന്നെ കർമ്മബന്ധത്തിൽപ്പെട്ട് വ്യാധികൾ, പീഡകൾ, ആഗ്രഹങ്ങൾ, രുചികൾ, ഇത് കാരണം ചിലപ്പോൾ സന്തോഷിക്കും,
പലപ്പോഴും അസംതൃപ്തി ഉണ്ടാവും. കാമ ക്രോധ ലോഭ മദ മാത്സര്യങ്ങൾക്ക് അടിമപ്പെട്ട് നന്മതിന്മകളെ പറ്റി അറിയാതെ സുഖഭോഗങ്ങളാണെന്ന് കരുതി പലതിലും ലയിച്ച് ആത്മബോധമില്ലാത്തവനായിട്ട് തീരുന്നു. തൻ്റെ കുലീനത്വത്തിൽ അഹങ്കരിക്കുന്നു. തൻ്റെ കുറ്റം കാണുന്നില്ലെന്ന് മാത്രമല്ല അന്യനെ പഴിക്കുകയും ചെയ്യും. ആത്മപ്രശംസ പരദൂഷണം. ഇങ്ങനെയുള്ള ആളുകൾ അജ്ഞാനികളാണ്. ജ്ഞാനികളും അജ്ഞാനികളും തമ്മിൽ വഴക്കടിച്ച് അവസാനം എവിടേക്ക് തന്നെ എത്തുന്നു? ഒരേ ചുടലയിലേക്ക് തന്നെ, അല്ലെങ്കിൽ മരിക്കുന്നു എന്ന് സാരം. അപ്പം അനിത്യമായ ജീവലോകത്തിൽ തത്വങ്ങളറിഞ്ഞ് ധർമ്മമാർഗത്തിൽ ചരിക്കുമ്പോൾ സൽഗതി ഉണ്ടാവും, സുഖമുണ്ടാവും. അവർക്ക് ദുഃഖിക്കാൻ പ്രത്യേകമായിട്ടൊന്നുമില്ല ഈ ലോകത്ത്. മറ്റു പലർക്കും അങ്ങനെയല്ല, എല്ലാം ദുഃഖിക്കാനുള്ള വഴികളായിട്ട് മാറുകയും ചെയ്യും. ധർമ്മമാർഗത്തെക്കുറിച്ച് വീണ്ടും ധൃതരാഷ്ട്ര മഹാരാജാവ് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനൊരു കഥ പറയാം. ഒരു ബ്രാഹ്മണൻ, അദ്ദേഹം നിറയെ ക്രൂര മൃഗങ്ങളുള്ള വലിയൊരു കൊടുങ്കാട്ടിൽ എത്തിച്ചേർന്നു. നിറയെ സിംഹങ്ങളുണ്ട്, പുലികളുണ്ട്, ആനകളുണ്ട്. അദ്ദേഹത്തിന് പേടിയായി തുടങ്ങി. പേടിച്ച് വിറച്ച് രക്ഷാസ്ഥലം അന്വേഷിച്ച് ഓടുകയാണ്. അങ്ങനെ ഓടിയപ്പോഴാണ് അദ്ദേഹം കൊടുങ്കാട്ടിലെത്തിയത്. അവിടെ 5 തലയുള്ള നാഗങ്ങൾ ഉയർന്നു നിൽക്കുന്നു. ബ്രാഹ്മണൻ ഓടുമ്പോൾ പുല്ലുകൊണ്ട് മൂടിയ വള്ളികൾ പടർന്ന ഒരു കിണറ്റിൽ വീണുപോയി. വള്ളിയിൽ കുടുങ്ങി തല കീഴോട്ടും കാലുമേലെയുമായി തൂങ്ങിക്കിടക്കുമ്പോൾ കിണറ്റിൽ ഒരു സർപ്പം. കിണറിന്റെ പുറത്ത് 6 മുഖവും 12 കാലുകളുമുള്ള നീലനിറത്തിലുള്ള ഒരാന, ഭയങ്കരമായ ഒരു വൃക്ഷം, അതിൻ്റെ കൊമ്പിലുള്ള കടന്നൽ കൂടുകളിൽ നിന്ന് ഒലിച്ചു വീഴുന്ന തേൻ, ആ ബ്രാഹ്മണൻ ആ അവസ്ഥയിൽ നക്കി നക്കി കുടിച്ചിട്ടും തൃപ്തി വന്നില്ല. മധു ആസ്വദിക്കാനുള്ള ആശകൾ മനുഷ്യജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും. ആ സമയത്താണ് ഒരു എലി വരുന്നു, വൃക്ഷത്തെ തുരക്കാൻ തുടങ്ങി. അങ്ങനെ വൃക്ഷം വീഴുമോ എന്നുള്ള ഭയം, കൊമ്പനാന, കിണറ്റിനടിയിലുള്ള സർപ്പം, വനത്തിൽ ഉഗ്രയായ സ്ത്രീ, കടന്നല്, ഇതൊക്കെ ബ്രാഹ്മണനെ ഭയപ്പെടുത്തുമ്പോഴും ആ മനുഷ്യൻ ജീവിതം ആസ്വദിക്കാനുള്ള ആശ, ആ തേൻ കുടിക്കാനുള്ള ആശ വെടിഞ്ഞില്ല. ഇതേപോലെയാണ് മനുഷ്യന് ഒരിക്കലും വിരാഗഭാവം ഉണ്ടാവണില്ല, വൈരാഗ്യം ഉണ്ടാവണില്ല. അപ്പോ ധൃതരാഷ്ട്രം ചോദിച്ചു, ഈ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ? ജീവിതത്തിൽ ഭയത്തോടെ തൂങ്ങിക്കിടക്കുന്ന ആ മനുഷ്യൻ, അത് നമ്മൾ ഓരോരുത്തരുമാണെന്ന് ഞാൻ തിരിച്ചറിയണു, അയാളെ എങ്ങനെ രക്ഷപ്പെടുത്താം? അപ്പൊ പറഞ്ഞു, മോക്ഷജ്ഞന്മാരുടെ ദൃഷ്ടിയിൽ പെരുങ്കാട്ടിലെ ദുർഗമമായ വനം എന്ന് പറയുന്നത് സംസാര ജീവിതം തന്നെയാണ്, സംസാര അടവി. വ്യാളങ്ങൾ എന്ന് പറയുന്നത് വ്യാധികളും അതിഭയങ്കരമായ സ്ത്രീ യൗവനത്തിൻ്റെ മാതൃക സൗന്ദര്യം നശിപ്പിക്കുന്ന ജരയുമാണ്. ജരാനരകൾ ബാധിക്കും ഇല്ലേ. കിണർ എന്ന് പറയുന്നത് ദേഹമാണ്. സർപ്പം കാലനും അയാൾ പിടിച്ചിട്ടുള്ള വള്ളികൾ ജീവികൾക്കുള്ള ആശകളുമാണ്. വൃക്ഷത്തെ ചുറ്റുന്ന 6 മുഖവും 12 കാലുകളുമുള്ള ആന 6 ഋതുക്കളും 12 മാസവുമുള്ള സംവത്സരമാണ്. വൃക്ഷത്തെ തകർക്കുന്ന എലിയും പാമ്പും രാപ്പകലുകളായിട്ട് കണക്കാക്കണം എന്നാണ്. വണ്ടുകൾ കാമങ്ങളാണ്. മധുധാര, ആ തേനിൻ്റെ ധാര എന്ന് പറയുന്നത് മനുഷ്യനെ ആകർഷിക്കുന്ന കാമരസത്തെ സ്വീകരിക്കുന്നു. ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സംസാരചക്രത്തിൻ്റെ കയർ മുറിച്ച് ബുദ്ധിശാലികൾ സംസാരത്തിൽ നിന്ന് മുക്തരായിട്ട് തീരുന്നു. വിദുരൻ ഉപദേശം തുടരുകയാണ്. അപ്പോൾ ഒരു തീർത്ഥയാത്രയിൽ എന്നതുപോലെ അജ്ഞാനികൾ ക്ഷീണിച്ച് തളർന്ന് ഇടയ്ക്കിടെ താവളമടിക്കണം. നമ്മൾ ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ഇല്ലേ, കുറച്ച് കഴിയുമ്പോഴേക്കും തളർന്നു ഇരിക്കുകയായി. പക്ഷേ ജ്ഞാനികൾ എന്തു ചെയ്യണു? അവർ മുക്തരായിത്തീരുന്നു. സാധാരണ മനുഷ്യർ ശാരീരികവും മാനസികവുമായ വ്യാധികളുമായി ഏറ്റുമുട്ടി ജരാബാധിതരാകും. പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് കണ്ടും കേട്ടും രസമാസ്വദിച്ചും സ്പർശിച്ചും ഗന്ധമേറ്റും ഈ ചളിക്കുണ്ടിൽ കിടക്കുമ്പോൾ രാപ്പകലുകളും ആഴ്ചകളും മാസങ്ങളും ഋതുക്കളും സംവത്സരങ്ങളും നീങ്ങിപ്പോകുന്നത് അറിയണില്ല. നമ്മളൊരു വിളക്കിൽ തിരി ആ എണ്ണ വലിച്ചെടുത്ത് അത് കത്തുന്നത് പോലെ നമ്മുടെ ജീവിതം ആയുസ്സിനെ വലിച്ചെടുത്ത് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും എണ്ണ തീരാം, അതോടുകൂടി ആ തിരി അണഞ്ഞു പോവും. ഇതേപോലെയാണ്. അപ്പം ലോകജീവിതത്തിൽ
അത്യാസക്തിയുള്ള ആളുകൾക്ക് എന്നും ദുഃഖമാണ്. സംസാരചക്രത്തിൻ്റെ തിരിയലിൽ അകപ്പെടുന്നു. രഥം ദേഹമാണ്. സൂര്യൻ ആ സൂതൻ എന്ന് പറയുന്നത് സത്വവും ബുദ്ധികർമാദി കടിഞ്ഞാണുകളെ കൊണ്ട് ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ നിയന്ത്രിക്കുന്ന തേരാളി ശരീരമാകുന്ന രഥത്തെ സ്ഥിതപ്രജ്ഞനായി കാമക്രോധ ലോഭ മോഹമദാദികൾ അടക്കി നിസ്സംഗഭാവേന ശാന്തിയിലേക്ക് എത്തുന്നു. ഇതാണ് യാമ്യരഥം എന്ന് മനസ്സിലാക്കിക്കൊള്ളു. രാജ്യം, അങ്ങയുടെ മക്കള്, കൂട്ടുകാര്, ഇത് ഒക്കെ ആലോചിച്ച് ദുഃഖിക്കുന്ന ആളുകൾക്ക് എന്തു വേണം? ജ്ഞാനമാകുന്ന ആ മഹാ ഔഷധത്തെ സ്വീകരിച്ച് സേവിച്ച് മൃത്യുഭയത്തെ ഉപേക്ഷിക്കണം. എന്നിട്ട് എന്തു വേണം? സകല ജീവജാലങ്ങളോടും സ്നേഹവും കരുണയും സമഭാവനയും ആത്മശുദ്ധിയും കാണിക്കണം. യാഗയജ്ഞാദി ഉപവാസഫലങ്ങളെക്കാൾ മഹത്തായ ഈശ്വര സാക്ഷാത്കാരം ഈ നിലയിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും. എല്ലാവരെയും സ്നേഹിക്കുന്നതിലൂടെ, എല്ലാവരിലും ആ ഈശ്വര ചൈതന്യത്തെ കാണുന്നതിലൂടെ. വൈശമ്പായനൻ ജനമേജയനോട് പറഞ്ഞു, വിദുരോപദേശം കേട്ടുകൊണ്ടിരുന്ന ധൃതരാഷ്ട്രര് തലകറങ്ങി താഴെ വീണു. വ്യാസൻ, വിദുരമഹാശയൻ തുടങ്ങിയവർ വെള്ളം തളിച്ച് അദ്ദേഹത്തിന് ബോധം വരുത്തി. അവിടെ ഇവിടെ ആ ദുഃഖങ്ങൾ സഹിച്ചു കഴിഞ്ഞ് ഞാൻ മരണത്തിന് തയ്യാറാണ്, അതിനുള്ള വഴി കാണിച്ചു തരൂ എന്നൊക്കെയാണ് ധൃതരാഷ്ട്ര മഹാരാജാവ് പറഞ്ഞത്. വ്യാസഭഗവാൻ പറഞ്ഞു, ധൃതരാഷ്ട്ര തൻ്റെ പുത്രനാണ് അല്ലേ, മനുഷ്യജീവിതത്തെ സംബന്ധിച്ചിട്ടുള്ള സാരതത്വങ്ങൾ മുഴുവൻ അറിയുന്നവനാണ് നീയെ. മരണം ആ ദൈവം കൽപ്പിച്ച മാർഗം തടുക്കാൻ ഒരു ജീവിക്കും സാധ്യമല്ല. നിന്റെ മകൻ കാരണമുണ്ടായ വൈരവും കൗരവർക്കുണ്ടായ നാശവും ദൈവനിശ്ചയമാണെന്ന് കരുതിക്കൊള്ളൂ. വിദുരൻ സമാധാനത്തിന് വേണ്ടി വളരെ ശ്രമിച്ചു, ഫലം ഉണ്ടായില്ല. ഇനിയെങ്കിലും മനസ്സിനെ ദൃഢമാക്കൂ. വ്യാസൻ ഇന്ദ്രസഭയിൽ വിഷ്ണു ഭഗവാൻ ഭൂമിദേവിയോട് നാരദാദി മഹർഷിമാരുടെ സാന്നിധ്യത്തിൽ പറഞ്ഞ ഒരു കാര്യം ഇവിടെ അറിയിക്കാം. ധൃതരാഷ്ട്ര മഹാരാജാവിനോട് വ്യാസം പറഞ്ഞു, ഞാൻ ഇന്ദ്രൻ്റെ സഭയിലെത്തുമ്പോൾ ഭൂമിദേവി ആ ദേവസദസ്സിലെ വിഷ്ണു ഭഗവാനോട് ഭൂമിഭാരം കുറയ്ക്കണം, അതിന് ദേവകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നടക്കണില്ല എന്ന് പറയുകയാണ്. അപ്പോൾ വിഷ്ണു എന്തു പറഞ്ഞു? ധൃതരാഷ്ട്രൻ്റെ 100 മക്കളിൽ ആ മൂത്തവനായ ദുര്യോധനൻ്റെ ദുർമോഹം മൂലം കുരുക്ഷേത്ര യുദ്ധമുണ്ടാവും, രാജാക്കൾ പരസ്പരം പൊരുതി നശിക്കും, ഭൂമിഭാരം കുറയും. തൽക്കാലം അതിന് കാത്തിരിക്കുക. അപ്പോ നിന്റെ മക്കൾ ആത്മാപരാധം കൊണ്ട് നശിച്ചതാണ്, പാണ്ഡവന്മാർ തെറ്റ് ചെയ്തിട്ടില്ല. ദുര്യോധനൻ കലിയുടെ അംശമായി ഗാന്ധാരിക്ക് ജനിച്ചു. അവന്റെ സഹോദരനും അമ്മാവനായ ശകുനിയും കർണനും രാജാക്കന്മാരും നാശത്തിനായി ദൈവയോഗത്താൽ ഇവിടെ പലയിടത്തുമായിട്ട് ജനിച്ച് അവനോടുകൂടി ചേർന്നു. യഥാരാജ തഥാ പ്രജ, രാജാവും കൂട്ടുകാരും സുഹൃത്തുക്കളും യോദ്ധാക്കളും മരിച്ചു. ധർമ്മപുത്രരുടെ രാജസൂയ സഭയിൽ കുരുപാണ്ഡവ യുദ്ധത്തിന് ഏറ്റവും ഉചിതമായ കാര്യം ചെയ്യണമെന്ന നിർദ്ദേശം നാരദൻ യുധിഷ്ഠിരന് നൽകിയിട്ടുണ്ടായിരുന്നു. ആ നാരദോക്തി കേട്ട് പാണ്ഡവന്മാർ, പ്രത്യേകിച്ച് യുധിഷ്ഠിരൻ വല്ലാതെ വിഷമിച്ചു. രാജസൂയത്തിൽ വെച്ച് ദൈവകൽപ്പിതമറിഞ്ഞ ഞാൻ പാണ്ഡവരോട് ഈ രഹസ്യം പറഞ്ഞപ്പോൾ അവിടെ ആ യുദ്ധം ഒഴിവാക്കാനാണ് ധർമ്മപുത്രര് വളരെയധികം ശ്രമിച്ചത്. പക്ഷേ ഈശ്വര കൽപ്പനയെ മറുകര കാണാൻ അല്ലെങ്കിൽ അതിനെ തടുക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പോ യുധിഷ്ഠിരൻ ആ തൻ്റെ ദുഃഖത്തിൽ പരിതപിക്കുന്നുണ്ടെങ്കിൽ പോലും ആ പ്രാണൻ കുരുക്കൾക്കുണ്ടായ നാശത്തിൽ പിടക്കിയാണ്. ധർമാത്മാവായ ധർമ്മജന് ധൃതരാഷ്ട്ര, നിന്നോട് സ്നേഹമുണ്ട്, ആദരവുണ്ട്, ഭയമുണ്ട്. അപ്പൊ ഈ ശോകമോഹങ്ങളെ വെടിഞ്ഞ് പാണ്ഡവരോടുകൂടി അവരോട് കരുണ കാണിച്ച് ദൈവകൽപ്പിതത്തെ മാനിച്ച് ജീവിക്കുകയാണെങ്കിൽ നിനക്ക് വിജയമുണ്ടാവും. ഈ ശോകാഗ്നി കെടുത്താനുള്ള ജലം, കുളിർമയേറിയ ജലം എന്താ? അത് സ്നേഹബുദ്ധിയാണ്. ശാന്തിയുടെ കുളിർമയിലേക്ക് എത്താൻ ഇതാണ് വഴി.
ധൃതരാഷ്ട്രർക്ക് കുറച്ച് ഒരാശ്വാസമായി, ഇനി കരയില്ല, ഞാൻ ധീരനായി ജീവിക്കാം എന്ന് ധൃതരാഷ്ട്രർ ഉറപ്പിച്ചു പറഞ്ഞു. വേദവ്യാസൻ അവിടുന്ന് അന്തർധാനം ചെയ്യുകയും ചെയ്തു. വൈശംഭായനം പറയുകയാണ്, ദുര്യോധനാദികളുടെ മരണത്തിന് ശേഷം സഞ്ജയൻ ധൃതരാഷ്ട്രരോട് അപേക്ഷിച്ചു, അങ്ങയുടെ മക്കളും മക്കളുടെ മക്കളും ബന്ധുക്കൾക്കും മർദാടുകൾ എന്ന യുദ്ധത്തിൽ പങ്കെടുത്ത നിരവധി ആളുകൾക്കും വിധിപ്രകാരം ശേഷക്രിയ ചെയ്യിക്കൂ. ശേഷക്രിയാദി അനന്തരകൃത്യങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചപ്പോഴേക്കും വീണ്ടും ധൃതരാഷ്ട്രർക്ക് മോഹാലസ്യം വന്നു. രാജാവിനെ വിദുരൻ ധർമ്മോപദേശങ്ങളെ കൊണ്ട്, ഏറ്റവും ഉചിതമായ വാക്കുകളെ കൊണ്ട് വീണ്ടും ബോധവാനാക്കി. അങ്ങിവിടെ ഇരുന്ന് ദുഃഖിച്ചാൽ അങ്ങയുടെ മകന്റെ കൂടെ അങ്ങയ്ക്ക് പോവാനും പറ്റില്ല, ആ മകൻ തിരിച്ചു വരികയും ചെയ്യില്ല. യുദ്ധം ചെയ്യാത്ത ആളുകളും കാലം വന്നു കഴിഞ്ഞാൽ മരിക്കും. കാലത്തിന് മിത്രവും ശത്രുവൊന്നുമില്ല. പോരിൽ മരിച്ചവരെല്ലാം ധീരതയോടെ പോരാടി സ്വർഗത്തിലേക്ക് എത്തി. ക്ഷത്രിയർക്ക് കിട്ടിയ ഏറ്റവും വലിയ വിജയം എന്ന് പരമമായ പദം യശസ്, യജ്ഞം, തപസ്, ദക്ഷിണ, വിദ്യ എന്നിവ കൊണ്ട് സാധിക്കില്ല, മനസ്സിലാക്കിക്കൊള്ളൂ. അതുകൊണ്ട് അടിയന്തരമായി ഇവരുടെ ശേഷക്രിയാദികൾ ചെയ്യുകയാണ് വേണ്ടത് എന്നിങ്ങനെ പറയുന്നു. ആ വാക്കുകൾ കേട്ട് ആശ്വാസത്തോടുകൂടി ഇരിക്കുന്നു ധൃതരാഷ്ട്രര്. ഉടനെ തന്നെ വാഹനങ്ങൾ ഒരുക്കാൻ കൽപ്പിച്ചു. ഗാന്ധാരിക്ക് അരികിലെത്തി. ഗാന്ധാരിയും കുന്തിദേവിയും മറ്റ് സ്ത്രീകളോട് ചെന്ന് ഒത്തുചേർന്ന് രാജാവിനെ ചെന്ന് കണ്ടു, കെട്ടിപ്പിടിച്ചു, ഉറക്കെ കണ്ണീരൊലിപ്പിച്ചു. സ്ത്രീകളെയും രഥത്തിൽ കയറ്റി. വിദുരൻ ഹസ്തിനപുരിയിൽ നിന്ന് യാത്രയാവുന്നു. കൗരവഗ്രഹങ്ങളിൽ നിന്ന് ആർത്തനാദങ്ങൾ ഉയരുന്നുണ്ട്. ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ രഥം വരുന്ന കണ്ടപ്പോൾ കുലസ്ത്രീകളൊക്കെ അവരുടെ ഭൂഷണങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഏറ്റവും ലളിതമായ വസ്ത്രങ്ങളോടുകൂടി രാജാവിൻ്റെ അടുത്തു വന്നു. രാജാവും അന്തപുര സ്ത്രീകളോടൊത്ത് വൈശ്യർ, വ്യാപാരികൾ, ശില്പികൾ, തൊഴിലാളികൾ ഇവരൊക്കെ ചേർന്ന് ദാ നേരെ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ്. ആ ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് ഇനി നാളെ കേൾക്കാനുള്ളത്. അതിനുള്ള അനുഗ്രഹം ഭഗവാൻ തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരയേ നമ. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുജനാ ഭവന്തു ലോകാ ഭവൽ ഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവിൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി.